നമസ്കാരം ട്രാവലേഴ്സ് ഗൈഡ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാവൽ വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഇൻഫർമേറ്റീവ് കൈൻഡ് ഓഫ് ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതായത് ഇപ്പോ ഞാൻ ഉള്ളത് ഇനോക്കിന്റെ ഒരു പെട്രോൾ ബങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സാധാരണ നമ്മുടെ കാറിന്റെ ഫ്യൂൽ തീരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുക നമ്മൾ പെട്രോൾ ബങ്കിലേക്കാണ് പോകുന്നത് പക്ഷേ ദുബായിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കാറിന്റെ ഫ്യൂല് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ബങ്ക് നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് നമ്മൾ പറയുന്ന സ്ഥലത്ത് വന്ന് നമുക്ക് ഫ്യൂലും കാര്യങ്ങളും ചെയ്തു തരും ആ സംഭവമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇപ്പൊ എന്റെ കാറിൽ ഫ്യൂൽ ഏകദേശം ഒരു 100 കിലോമീറ്ററിന് താഴെ ആയിട്ടുണ്ട് അപ്പം പെട്രോൾ അടിക്കാൻ സമയം എന്നുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വന്നു അപ്പം ഈ ഒരു സമയത്ത് സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിരക്കുള്ള സമയമാണ് എങ്കിൽ ഒരു പെട്രോൾ ബങ്കിൽ പോയി ഫ്യൂൽ ചെയ്ത് വരണമെങ്കിൽ കുറേ ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും ഇപ്പം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്പ് അതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് കഫു എന്നാണ് അറിയപ്പെടുന്നത് ഇത് 2018 ഇത് ഈ ഒരു സ്റ്റാർട്ടപ്പ് ഇതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് അപ്പം ഈ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഫു ആപ്പിൽ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് അതായത് ഭയങ്കര അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഏരിയ അല്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ നമ്മൾ പറയുന്ന സ്ഥലത്ത് വന്ന് നമ്മൾ പറയുന്ന ടൈമിൽ നമ്മൾ എന്താ പറയുന്നത് നമുക്ക് എത്ര രൂപയ്ക്കാണോ പെട്രോൾ അടിക്കേണ്ടത് ആ പറയുന്ന റേറ്റിന് നമുക്ക് ഫ്യൂവൽ അടിച്ചത് അപ്പം അതിൻ്റെ കൂടുതൽ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ ഈ വ്ലോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് അൽകുദ്ര റോഡിലാണ് അപ്പം അൽകുദ്ര റോഡ് എന്ന് പറയുമ്പോഴത്തേനും യു എയിലുള്ള ആൾക്കാർക്ക് കുറച്ച് ഒരു ഐഡിയ ഉണ്ടാകും കുറച്ചൊരു ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരു എന്താ പറയുക ഒരു മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ഇൻ ദുബായ് എന്ന് വേണമെങ്കിൽ പറയും ഇപ്പം കറൻ്റ്ലി അങ്ങനെയാണ് ഒരു ആ ഒരു റെപ്യൂട്ടേഷനിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അൽകുദ്ര പക്ഷേ ഇപ്പോഴും വലിയ എന്താ പറയുക നമ്മുടെ ഒരു സിറ്റി ലൈഫും കാര്യങ്ങളും ഒന്നും അല്ല ഇവിടെ കുറച്ചും കൂടെ ഒരു ഡെസേർട്ടും ഡെസേർട്ട് ക്യാമ്പിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പം ചുറ്റും നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു ഡെസേർട്ടിൻ്റെ നടുക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെച്ച് നമ്മുടെ കാറിൻ്റെ ഫ്യൂവൽ തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ കഫു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്പ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് പിന്നെ വേറെ ഒന്നുണ്ട് ഒരു ഡെസേർട്ടിലോട്ട് പോകുമ്പോഴത്തേന് ആരും അങ്ങനെ എന്താ പറയുക ഫ്യൂവൽ ചെയ്യാതെ ഒന്നും പോകാൻ ചാൻസ് വളരെ കുറവാണ് എന്നാലും ഇൻ കേസ് നമ്മൾ ചിലപ്പോൾ മറന്നുപോയി അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ഒരു പെട്രോൾ ബങ്ക് മിസ്സായി അപ്പോൾ അടുത്ത ഒരു പെട്രോൾ ബങ്ക് നോക്കിയിട്ട് കുറച്ച് കിലോമീറ്ററിനകത്ത് പെട്രോൾ ബങ്കും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള ഈ ഒരു ഫ്യുവൽ ഡെലിവറി സർവീസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മളുള്ളത് അൽകുദ്രയിലാണ് അപ്പോൾ അൽകുദ്രയിൽ എത്തിയിട്ട് നമ്മൾ 2-3 സ്പോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ അൺനെയിംഡ് ആയിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് കഫുവിൻ്റെ ആ ഒരു ലൊക്കേഷൻ കിട്ടുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം കുറച്ച് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് റൗണ്ട് ബോട്ട് ഈ റൗണ്ട് ബോട്ട് അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചിവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കഫുവിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ആപ്പ് ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ലൊക്കേഷൻ അതായത് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ തന്നെ കാറും നമ്മുടെ ഡീറ്റെയിൽസും ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഞാനിതെല്ലാം നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഈ പ്രോസസ്സ് നിങ്ങളെ കാണിക്കാൻ പറ്റും അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള കറൻറ്റ് ലൊക്കേഷൻ ടാഗ് ചെയ്തു ഇനി ഇതിനകത്ത് നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഡെലിവറിയാണ് അപ്പോൾ ഫ്യൂവൽ ഡെലിവറി സെലക്ട് ചെയ്തു കൺഫേം ലൊക്കേഷൻ കൊടുക്കുക കൊടുത്തു കഴിയുമ്പം സ്പെഷ്യലുണ്ട് സൂപ്പറുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ അടിക്കുന്ന സ്പെഷ്യൽ ആണ് അത് 1.71 ആണ് AD 1.71 പെർ ലിറ്റർ ആണ് ചാർജസ് വരുന്നത് അപ്പോൾ അത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണി തൊട്ട് 4 മണി വരെയാണ് ഇപ്പോൾ 2:26 ഇപ്പോഴത്തെ ടൈം അപ്പോൾ 3 മണി തൊട്ട് 4 മണി ഉള്ള ആ സ്ലോട്ട് ഞാൻ കൺഫേം ചെയ്യുകയാണ് ഫുൾ ടാങ്ക് വേണോ എത്രയാണ് വേണ്ടതെന്നാണ് ഇപ്പം ചോദിക്കുന്നത് അപ്പം ഞാൻ ഇതിനകത്ത് എമൗണ്ട് കാണിക്കുന്ന നമുക്ക് ഫുൾ ടാങ്ക് തൊട്ട് എന്ത് ഓപ്ഷൻ വേണം അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഇതിനകത്ത് ഇപ്പോൾ ഉള്ള ബാലൻസ് 50 ദിർഹംസ് ആണെന്ന് തോന്നുന്നു ഞാൻ ടോപ്പ് അപ്പ് ചെയ്യാൻ ആ 50 ഞാൻ കൺഫേം ചെയ്യാണ് സ്പെഷ്യൽ 50 ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ 40 കൊടുക്കാം എൻ്റെ ഞാൻ ടോപ്പ് അപ്പ് ചെയ്ത 50 ദിർഹംസിനാണ് പിന്നെ അവരുടെ സർവീസ് ചാർജസും കാര്യങ്ങളുണ്ടോ എത്രയാണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം അപ്പം 50 ദിർഹം ടോപ്പ് അപ്പ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഇതിനകത്ത് AD 40 സെലക്ട് ചെയ്യാം 40 സെലക്ട് ചെയ്ത് എനിക്കൊന്ന് 2 ദിർഹംസ് ആണെന്ന് തോന്നുന്നു അവരുടെ സർവീസ് ചാർജസ് വരുന്നത് പിന്നെ നമുക്ക് കുറച്ച് അഡീഷണൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും നമുക്ക് എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും കൺഫേം കൊടുക്കുകയാണ്
ഇപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഓപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ഇപ്പം കാറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവണമെന്നില്ല, നമ്മൾ അതിൻ്റെ കാറിൻ്റെ നമ്മൾ ടാങ്ക് ജസ്റ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ അവരേനെ വന്ന് ഓപ്പൺ ചെയ്ത് അവരേനെ ഇത് പെട്രോളും കാര്യങ്ങളും ഇത് ചെയ്തിട്ട് പൊക്കോളും തിരിച്ചു പൊക്കോളും. അപ്പം നമ്മളിവിടെ ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കാറിൻ്റെ കൂട്ടത്തിൽ നിന്ന് അത് എങ്ങനെയാണ് ആ പ്രോസസ്സ് എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് കാറിൻ്റെ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം. അപ്പോൾ 3:45 സ്ലോ ടൈമിംഗ് ഉള്ള സ്ഥിതിക്ക് നമ്മളപ്പോൾ ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ക്യാഫുവിൻ്റെ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലം, നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ തന്നെ അവർ വന്നിട്ടുണ്ട്. അവരിപ്പം ഇതാണ് നമ്മുടെ പൈലറ്റ്. ഒട്ടു ഇമാനുവൽ, ഇമാനുവൽ ചേട്ടനാണ് നമുക്ക് ഇന്ന് നമ്മളെ ഫ്യൂവൽ ഇത് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളെ പെട്രോൾ ബങ്ക് പോലെ തന്നെ ഈ ഈ ഒരു വെഹിക്കിളിനകത്താണ് നമ്മുടെ ഈ പെട്രോളും കാര്യങ്ങളെല്ലാം ക്യാരി ചെയ്യുന്നത്. അങ്ങനെ വന്നു, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം അവർ വന്നു വണ്ടി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ ഒത്തിരി അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ അവരൊരു ഒരു ഏരിയ വെച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് നമ്മളെ കൂടുതൽ എക്സ്പോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നി. ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ വണ്ടി വന്നു, നമ്മുടെ വണ്ടി ഓഫായിരിക്കണം, എഞ്ചിൻ ഓഫായിരിക്കണം, എവിടെയാണോ പാർക്ക് ചെയ്തിരിക്കുന്നത് അവർ ജസ്റ്റ് വിളിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും കറക്റ്റായിട്ടാണ് ഇൻഫർമേഷൻ ഇട്ടിരിക്കുന്നതെങ്കിൽ അവർ വിളിക്കത്തു പോലുമില്ല. അപ്പം അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്യൂവൽ ടാങ്ക് ഓപ്പൺ ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു പ്രോസസ്സിന് അവർക്ക് വേണ്ട. അല്ലെങ്കിൽ അവർക്ക് നമ്മളെ വിളിക്കേണ്ടി വരും, നമ്മളെ വിളിച്ച് നമ്മൾ പിന്നെ വന്ന് അത് ഓണാക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അവിടെ ഫ്യൂവൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ 40 ദിർഹംസിനാണ് ഫ്യൂവല് അടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം അത് അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഓൾറെഡി അതിൻ്റെ പ്രോസസ്സ് അവർ സ്റ്റാർട്ട് ചെയ്തു. ഇതിന് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൊക്കേഷൻ ടാഗ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ, അതായത് അവർക്ക് ഒത്തിരി ഡെസേർട്ടിനുള്ളിലോട്ടൊന്നും പോകാനായിട്ട് ആക്സസ് ഇല്ല, അല്ലെങ്കിൽ ഈ വണ്ടിയുമായിട്ട് പോകാനായിട്ട് അലോഡല്ല. അതുകൊണ്ടൊരു പ്രോപ്പറായിട്ടുള്ള ഒരു നോർമൽ റൂട്ടിൽ എവിടെയാണെങ്കിലും നമ്മൾ സ്ട്രക്കാണെങ്കിലും ക്യാപ്പിന് വന്ന് നമ്മളെ സഹായിക്കാൻ പറ്റും. ഇത് മെയിൻലി നമുക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടുള്ള ആളുകൾ എന്താ പറയുക, പെട്രോൾ ബങ്കിൽ പോയിട്ട് ഒരു ലോങ് ക്യൂ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവർക്ക് വീട്ടിൽ തന്നെ ഇത് ഓപ്റ്റ് ചെയ്യാം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം പാർക്ക് ചെയ്യുമ്പോഴത്തേനും അവർക്ക് പറഞ്ഞാൽ മതി ഇന്നടുത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്, പാർക്കിംഗ് നമ്പർ ഇതാണ്, ഇതാണ് കാർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഫ്യൂവൽ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അവരുടെ ഒരു, നമ്മൾ ബുക്ക് ചെയ്ത ഓർഡർ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. അപ്പം ഈ ഇതിനകത്ത് തന്നെ എല്ലാ ഇൻഫർമേഷനും അവർക്കുണ്ട്, അവൈലബിൾ ആയിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും ആപ്പിലുണ്ട്. അപ്പോൾ ആളവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും, അതായത് ഈ ഓർഡർ കംപ്ലീറ്റ് ആയത്. 42 ദിർഹംസിനാണ് ഫ്യൂവൽ ചെയ്തേക്കുന്നത്. അതിനകത്ത് 23 ലിറ്റർ ആണ് പെട്രോൾ ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. Thank you so much, Emmanuel bro. അങ്ങനെ അവർ ഫ്യൂവലും പരിപാടികളെല്ലാം കഴിഞ്ഞു. ഒരു കുട്ടി വണ്ടിയാണ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, ഒരു ചെറിയൊരു വണ്ടിയാണ്. അതിനകത്താണ് അവർ ഒരു സഞ്ചരിക്കുന്ന പെട്രോൾ ബങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സ് ആയിരുന്നു, ബുക്കിംഗ് ആണെങ്കിലും ഈസി ആയിരുന്നു എല്ലാം കൊണ്ടും. അവരൊരു 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു, നമ്മളൊരു ബങ്കിൽ പോകുന്ന അതേ ടൈം തന്നെ എടുത്തിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് വന്ന് ഇപ്പം നമ്മളൊരു ഒരു ഡെസേർട്ടിൻ്റെ ഒരു നടുക്കായിട്ട്
ആണ് വന്ന് നിന്നെങ്കിലും വളരെ ഈസി ആയിട്ട്. ഇവിടെ നമുക്ക് അടുത്തായിട്ട് പെട്രോൾ പമ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന് ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു കൺവീനിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ആരെങ്കിലും റോഡിലൊക്കെ സ്ട്രക്കായി നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. പിന്നീട് ഓഫീസ് സ്റ്റാഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫീസിലും അങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ നമ്മുടെ സഞ്ചരിക്കുന്ന പെട്രോൾ പമ്പിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കമാണ് ചെയ്തത്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ റെയിൻ റൂമും സ്കീ ദുബായൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് ദിവസം പനിയായിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ കൊറോണേൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു, നെഗറ്റീവായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടയേർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ട്രാവലിങ്ങും പരിപാടിയും ഒന്നും ഇല്ലായിരുന്നു. കുറേ നല്ല പ്ലാൻസ് ഉണ്ട് നമുക്ക്, ഒരു ട്രാവൽ സീരിയസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരു പ്ലാനുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജസിലാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നല്ല പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെയും കുറിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. സിയാം.